വ്യാജ മതിനയ ആരോപണത്തിന് പിന്നാലെ കുരുക്കിൽപ്പെട്ട് അച്ഛനും മകനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മകനുമാണ് ഇപ്പോൾ വീട്ടിലായിരിക്കുന്നത് തങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന മതിനയ വിവാദങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാസ് പാളിയ അവസ്ഥയിലാണ് ഇപ്പോൾ വാദി പ്രതിയാകുന്ന സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ തിരുത്തൽ വരുത്താൻ പോലും കഴിയാത്ത പശ്ചാത്തലത്തിലൂടെയാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മകനും നീങ്ങുന്നത് വ്യാജ മദ്യവിവാദവുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി ആരോപണങ്ങളും മറ്റ് പ്രഖ്യാപനങ്ങളുമാണ് പ്രതിപക്ഷവും ബി ഡി സതീശനടക്കമുള്ളവരും ഉന്നയിച്ചത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ തിരുവഞ്ചൂർ തന്നെ പ്രതിയാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെത്തുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുറുകിവരുന്നതോടുകൂടി കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് വ്യാജ കൈക്കൂലി ആരോപണത്തിന് പിന്നിലുള്ള കളികൾ പുറത്തുവന്നതോടെയാണ് ഇപ്പോൾ അച്ഛനും മകനും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആയിരിക്കുന്നത് ഇവരെ സംരക്ഷിക്കുന്നതിന് കോൺഗ്രസിൽ നിന്നോ പാർട്ടിയുടെ യു മുന്നണിയിൽ നിന്നോ ആരും രംഗത്ത് വരാത്തതും വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ കുരുക്കിലേക്കാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് സി പി എം നേതാവിനെതിരെ വ്യാജ ആരോപണവുമായി തിരുവഞ്ചൂർ തന്നെ രംഗത്ത് വന്നത് എൽ ഡി എഫ് സർക്കാരിനെ വിവാഹത്തിൽ വലിച്ചെഴയ്ക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട കളി തിരിച്ചടിയായതോടെയാണ് ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചപ്പോൾ അർജുൻ നിഷേധാത്മക നിലപാട് എടുത്തത് നമ്മളെല്ലാം ആദ്യം കണ്ട ഒരു കാഴ്ചയാണ് അതായത് ടൂറിസം മേഖലയിലേക്ക് മദ്യത്തിൻ്റെ വ്യാപനം കൂടുതൽ കാര്യക്ഷമമായി വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ബാറുടമകൾക്ക് കൂടുതൽ കച്ചവടം കിട്ടുന്നതിനും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ട് മദ്യനയത്തിൽ കൂടുതൽ ഇളവുകൾ ബാറുകാർക്ക് നൽകണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് ബാറുടമകൾ രംഗത്തെത്തിയത് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം മുന്നോട്ട് വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ശ്രമം നടത്തുന്നതിനിടയിലാണ് വീണ്ടും ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അഥവാ സർക്കാരോ എക്സൈസ് വകുപ്പോ ഇത്തരത്തിലുള്ള കൂടിയാലോചനകളോ മറ്റ് കമ്മിറ്റികളോ ചേരുന്നതിന് മുമ്പേ ഇല്ലാത്ത കാര്യം അഥവാ ഡ്രൈഡേ ഇല്ലാതാക്കണം അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും മദ്യം ലഭ്യമാക്കണം ടൂറിസം മേഖലയിലേക്ക് കൂടുതൽ മദ്യത്തിൻ്റെ വ്യാപനം ഉണ്ടാക്കണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ തോതിൽ സർക്കാരിനും സർക്കാർ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ മന്ത്രിക്ക് തന്നെ കൈക്കൂലി കൊടുക്കാനെന്ന ണപ്പെരിവ് നടത്താൻ എല്ലാം ബാറുടമകളുടെ നേതാക്കൾ തീരുമാനമെടുത്തത് എന്നുള്ള തരത്തിലായിരുന്നു പ്രചാരണങ്ങൾ നടന്നത് എന്നാൽ ഈ ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള രാജാക്കാട് നിന്നുള്ള ഒരു ബാറുടമ തന്നെ ഒരു ശബ്ദ സന്ദേശം നൽകിയതാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമായത് ഈ ശബ്ദ സന്ദേശത്തിന്റെ നിജസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ വിശദീകരണവുമായി ഇയാൾ രംഗത്ത് വന്നതോടുകൂടി തന്നെ ഇത് കേട്ടപാതി കേൾക്കാത്ത പാതി കയറെടുത്ത വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കളും വിട്ടിലായി ഇദ്ദേഹം തന്നെ ഒരു മാപ്പുസാക്ഷിയായി മാറുന്ന കാഴ്ചയാണ് പിന്നീടുള്ള ഓരോ ദിവസവും കണ്ടത് ഈ ബാറുടമകളുടെ സംഘടനകളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രധാന അഗ്മിനായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനിലേക്കാണ് അഥവാ അർജുൻ രാധാകൃഷ്ണൻ കൂടുതൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന കാഴ്ചയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വരുമ്പോൾ നമുക്ക് കാണാനാകുന്നത് വീട്ടിൽ ചെന്ന് മൊഴിയെടുത്തപ്പോഴാകട്ടെ പോലീസ് സംശയിക്കുന്ന തരത്തിലേക്ക് തലത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ബാറുമുകളുടെ ഗ്രൂപ്പിൽ താൻ അംഗമല്ലെന്ന് വാദിച്ച അർജുനാണ് ഗ്രൂപ്പ് അഡ്മിനായിരുന്ന ഭാര്യാപിതാവിൻ്റെ നമ്പർ ഉപയോഗിച്ചിരുന്നതെന്നാണ് പോലീസിന് കിട്ടിയ വിവരം ഇതടക്കം പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ ഇതുവരെ അർജുൻ രാധാകൃഷ്ണന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ മുൻകൂർ അപേക്ഷ കൊടുത്ത് എടുത്തതിനെ മദ്യനയവുമായി ബന്ധിപ്പിക്കാൻ ഒരു പത്രത്തിന്റെ സഹായത്തോടെ ശ്രമം നടത്തിയെങ്കിലും അതിൻ്റെയും സത്യാവസ്ഥ പുറത്തുവന്നു ടൂറിസം വകുപ്പിനെ വലിച്ചെഴക്കാനുള്ള ശ്രമവും പാളി പദ്ധതിയിട്ട കഥകളെല്ലാം പൊളിഞ്ഞതിന് പിന്നാലെ ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചു അതിൽ പ്രധാനമാണ് തിരുവഞ്ചൂറിന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ബാറുടമ്മ ഗ്രൂപ്പ് അഡ്മിൻ അഡ്മിറ്റനായിരുന്നുവെന്നും ഇവരുടെ ബന്ധുവാണ് ഗ്രൂപ്പിൽ സന്ദേശം ഇട്ടതടക്കമുള്ള വസ്തുതകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശബ്ദ സന്ദേശം സംബന്ധിച്ച ചാനൽ വാർത്തയ്ക്ക് പിന്നാലെയുള്ള തിരുവഞ്ചൂരിന്റെ പ്രതികരണവും ഗൂഢാലോചനയിലേക്കാണ് കൂടുതൽ വെളിച്ചം വിശീലിക്കുന്നത് ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാരിന് മേൽ കൂടുതൽ കളങ്കമുണ്ടാക്കുന്നതിന് നടത്തുന്ന ഗൂഢമായ നീക്കങ്ങളാണ് ഇതിന് നിന്ന് വളരെ വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരുന്നതിനായിട്ട് പ്രതിപക്ഷ നേതാവൊക്കെ അടക്കമുള്ളവർ സൈലന്റായപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മകനും ഒറ്റപ്പെട്ട നിലയിലേക്കായി ഇപ്പോഴതാ വലിയ അഥവാ തങ്ങളുടെ കയ്യിൽ നിന്ന് പോയ കല്ല് ഒരു ബൂമറാങ്ങായി തങ്ങൾക്ക് തന്നെ തിരിച്ചുവരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്